ആഗമാനന്ദ സ്വാമി എന്ന പ്രഭയെ ഓർക്കുമ്പോൾ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ഹൈന്ദവ ആധ്യാത്മിക ആചാര്യനായ സ്വാമി ആഗമാനന്ദ ആത്മീയതയുടെയും ഭിഷണയുടെയും ആൾരൂപമായിരുന്നു ഭാരത ദർശനത്തിൻ്റെ നെടുന്തൂണായി കണക്കാക്കപ്പെടുന്ന ശങ്കരാചാര്യരെ എന്നും ഓർക്കാനുള്ള സ്മാരകം ജന്മനാട്ടിൽ തീർത്തത് സ്വാമി ആഗമാനന്ദയുടെ നേതൃത്വത്തിലാണ് കാലടിയുടെ വികസന പ്രവർത്തനങ്ങളിൽ സ്വാമി ആഗമാനന്ദ മാർഗദർശിയായി നിലകൊണ്ടു ബൗദ്ധിക ഔന്നത്യം പുലർത്തുന്ന എത്രയോ പേര് സൃഷ്ടിക്കുന്നതിലും പിന്തുണയ്ക്കുന്നതിലും അദ്ദേഹം വിജയിച്ചു കേരള നവോത്ഥാന നായകരിൽ മുൻനിരയിൽ സ്വാമി ആഗമാനന്ദയ്ക്ക് ഇരിപ്പിടമുണ്ട് ധർമ്മത്തെക്കുറിച്ചും ഭാരതീയ ദർശനത്തെക്കുറിച്ചുമുള്ള ശ്രദ്ധേയമായ പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങിയ ശബ്ദമായിരുന്നു സ്വാമി ആഗമാനന്ദയുടേത് അദ്ദേഹത്തിന്റെ പ്രഭാഷണ സമാഹാരമായ വീരവാണി പല വിഷയങ്ങളെയും ആഴത്തിൽ പരിചയപ്പെടുത്തുന്നു സനാതനധർമ്മത്തെക്കുറിച്ച് സ്വാമി ആഗമാനന്ദ കലവറയില്ലാതെ എഴുതുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാലടിയിൽ പെരിയാറിൻ്റെ തീരത്ത് ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിതമായത് തുടർന്ന് കാലടി ശ്രീശങ്കര കോളേജ് ബ്രഹ്മാനന്ദോദയം സ്കൂൾ ഗുരുകുലം ട്രൈബൽ ഹോസ്റ്റൽ എന്നിവ സ്ഥാപിക്കപ്പെട്ടു ശ്രീശാരദ ആയുർവേദ ആശുപത്രി സ്ഥാപിക്കുന്നതിനും സ്വാമി ആഗമാനന്ദ മുൻകൈയ്യെടുത്തിരുന്നു ആർ എസ് എസിന്റെ താത്വികാചാരനായിരുന്ന പി പരമേശ്വരൻ സ്വാമി ആഗമാനന്ദയിൽ തന്റെ ഗുരുവിനെയും വഴികാട്ടിയെയും കണ്ടെത്തി മഹാകവികളായ വള്ളത്തോൾ ആശാൻ ജി ശങ്കരക്കുറുപ്പ് എന്നിവർ കെ പി കേശവമേനോൻ എൻ വി കൃഷ്ണവാര്യർ ഡോക്ടർ എം എസ് വല്യത്താൻ തുടങ്ങിയ പ്രമുഖർ സ്വാമി ആഗമാനന്ദയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന പി ഗോവിന്ദപിള്ള സ്വാമി ആഗമാനന്ദയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടിട്ടുണ്ട് ഹൈന്ദവരിൽ അസ്പൃശ്യരായി മാറ്റി നിർത്തപ്പെട്ടിരുന്നവർക്കായി സ്വാമി ആഗമാനന്ദ നിലകൊണ്ടു അത്തരക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുത്തു എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കപ്പെടുന്നതിന് മുൻപേ തൻ്റെ അധികാര പരിധിയിൽ വരുന്ന ക്ഷേത്രത്തിൽ ജാതി വിലക്കില്ലാതെ എല്ലാ ഹൈന്ദവർക്കും പ്രവേശനം നൽകാൻ അദ്ദേഹം തയ്യാറായി സ്വാമി ആഗമാനന്ദയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികവും അറുപതാം സമാധി വാർഷികവും ആചരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ആഗമാനന്ദ സ്മരണിക സമിതിയും ഭാരതീയ വിചാരകേന്ദ്രവും ചേർന്ന് ആഗമാനന്ദ സ്വാമി സ്മരണിക പ്രകാശനവും പ്രഭാഷണവും സംഘടിപ്പിക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റിലൂടെയാണ് വൈകിട്ട് ഏഴരക്ക് വിർച്വൽ പരിപാടി നടക്കുക ശ്രീരാമകൃഷ്ണമഠം പ്രസിദ്ധീകരണമായ പ്രബുദ്ധ കേരളത്തിന്റെ പത്രാധിപർ കൂടിയായ സ്വാമി നന്ദാത്മജാനന്ദ സ്മരണിക പ്രകാശിപ്പിക്കും ഡോക്ടർ എം ലക്ഷ്മികുമാരി ഏറ്റുവാങ്ങും പ്രബുദ്ധ ഭാരതം പത്രാധിപരും കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മഠം ആചാര്യനുമായ സ്വാമി നരസിംഹാനന്ദ പ്രസംഗിക്കും ഡോക്ടർ എം ജി ശശിഭൂഷൺ സ്മരണിക അവലോകനം നടത്തും സ്വാമി ആഗമാനന്ദിയെക്കുറിച്ച് എൻ വി കൃഷ്ണവാര്യർ എഴുതിയ സംസ്കൃത കവിത ഞെരളത്ത് ഹരിഗോവിന്ദൻ അവതരിപ്പിക്കും സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക